ഒടുവിൽ കുടിലതയും കുശാഗ്രതയും വിജയം കണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി അയോഗ്യനായിരിക്കുന്നു. കയ്യിൽ ആശയം, മനസ്സ് വിശാലം. കൂരമ്പുകൾ തുടരെ തുടരെ വന്നപ്പോഴും ആ മനുഷ്യൻ കുലുങ്ങിയില്ല. കുട്ടിക്കാലത്ത് പൊട്ടിത്തെറിച്ച അച്ഛൻ്റെ ചിതക്ക് തീ കൊളുത്തിയപ്പോഴും വികാരങ്ങൾ ഉള്ളിലൊതുക്കി അയാൾ വളർന്നു. ആരോടും പകയില്ലാതെ, പ്രതികാരമില്ലാതെ അയാൾ വളർന്നു. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന വ്യക്തികളിൽ മുൻപിലുണ്ട് അയാൾ. അയാളുടെ പേരാണ് ശ്രീ രാഹുൽ ഗാന്ധി. പലരും വൈകാരിക പ്രകടനങ്ങളെന്നും പക്വതയില്ലാത്തവനാണെന്നും എന്തിന് പപ്പു എന്ന് പോലും വിളിച്ച് അധിക്ഷേപിച്ചു. ഒരു സർക്കാരും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും ശക്തികളും അയാളുടെ പിന്നാലെ വട്ടമിട്ട് പറന്നുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം പാർട്ടിയിൽ കിരീടമില്ലാത്ത രാജാവായി അദ്ദേഹം തുടരുമ്പോഴും അയാളുടെ ആശയം എതിർ പാർട്ടി പ്രവർത്തകർ പോലും ആകർഷിക്കുന്നു. വിമർശനങ്ങൾക്ക് അയാൾ പുഞ്ചിരി കൊണ്ടും മറുപടി നൽകുന്നു. പാർലമെൻറ്റിൽ സാക്ഷാൽ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് തനിക്കാരോടും വെറുപ്പില്ലെന്നും തൻ്റെ പോരാട്ടം ആശയങ്ങളോടാണെന്നും അയാൾ തുറന്നു പറഞ്ഞപ്പോൾ രാഷ്ട്രീയമായി പരിക്കേറ്റത് മോദിക്കും ബി ജെ പിക്കുമായിരുന്നു. കോൺഗ്രസ് ഇല്ലാത്ത പാർലമെൻറ്റ്, കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ശ്രമങ്ങൾക്ക് മുന്നിലെ ഏക വിലങ്ങുതടി രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെ അയാളെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യണം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ബി ജെ പിക്ക് കഴിഞ്ഞു. ആ കുടിലത തിരിച്ചറിഞ്ഞ ഈ കുശാഗ്ര ബുദ്ധിക്കാരൻ കേരളത്തിൽ വന്ന് മത്സരിച്ച് പാർലമെൻറ്റ് കവാടം കടന്ന് പിന്നെയും ബി ജെ പിയെ അസ്വസ്ഥനാക്കി. ചോദ്യങ്ങളും ശരങ്ങളും കേട്ട് ശീലമില്ലാത്ത ബി ജെ പിക്ക് പക്ഷേ അതൊരു സ്വസ്ഥത നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടിയായിരുന്നു. ഹിന്ദുത്വ രാഷ്ട്രമെന്ന സ്വപ്ന സഞ്ചാരത്തിലേക്ക് ബി ജെ പി പ്രതീക്ഷ വെക്കുമ്പോൾ അവിടെയും അയാൾ തടസ്സമായി നിൽക്കുന്നു. വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തോട് സന്ധിയില്ലെന്ന് പ്രഖ്യാപിച്ച ഈ മനുഷ്യൻ ഇന്ത്യ എന്നാൽ ചേർത്ത് നിർത്തലാണെന്ന സന്ദേശവുമായി കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ യാത്ര ചെയ്ത് ജനങ്ങളോട് സംവദിച്ചു. കാശ്മീരിൻ്റെ ഉച്ചിയിലെത്തി മോദിയോട് അയാൾ ഉറക്കെ ചോദിച്ചു, ഇതുപോലെ യാത്ര ചെയ്യാൻ, കാശ്മീരിലെ ജനങ്ങൾക്കിടയിലൂടെ നടക്കാൻ മിസ്റ്റർ മോദി താങ്കൾക്ക് ധൈര്യമുണ്ടോ എന്ന്. ഉറക്കം കെടുത്തിയ ആ ചോദ്യത്തിൽ നിന്നും അസ്വസ്ഥമായവർക്ക് ലഭിച്ച ആശ്വാസമായിരുന്നു ഗുജറാത്ത് സെഷൻസ് കോടതിയുടെ വിധി. സൂറത്തിലെ സെഷൻസ് കോടതി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പ്രഖ്യാപിച്ചപ്പോഴും ഒരു മാസത്തെ അപ്പീലിനുള്ള സാവകാശവും നൽകി. എന്നാൽ ഈ സാവകാശത്തെ ഭയക്കുന്ന ഇക്കൂട്ടർ ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ അയോഗ്യതയിലൂടെ വിജ്ഞാപനമിറക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനത്ത് നിന്ന് അപ്രസക്തനാക്കി. രാഷ്ട്രപതിയെപ്പോലും കാണിക്കാതെ ഒരാളെ അപ്രസക്തനാക്കുന്ന, അയോഗ്യനാക്കുന്ന ഈ രാഷ്ട്രീയം എവിടെയാണ് കൊണ്ടെത്തിക്കുക? ഉള്ളിൽ കുടില തന്ത്രങ്ങളുമായി സംഘപരിവാർ ശക്തികൾ സജീവമാണ്. ഒരുപക്ഷേ പപ്പു എന്ന് വിളിച്ചെടുത്തു നിന്നും കാരിടുമ്പിൻ്റെ ശക്തിയിലേക്ക് രാഹുലിനെ വളർത്തുകയാണ് ബി ജെ പി. ഒന്നിനു പിറകെ ഒന്നൊന്നായി രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിൻ്റെ ഇരുമ്പ് മറക്കുള്ളിൽ നിന്ന് ഇതുമാത്രമാണ് ലോകം, ഇതുമാത്രമാണ് ഇന്ത്യ എന്ന് സ്വപ്നം കാണുന്നവരോട് രാഹുൽ ഗാന്ധിക്കും ജനാധിപത്യവാദികൾക്കും ഒരു ചോദ്യം മാത്രമാണുള്ളത്, എല്ലാ കാലവും ഒരുപോലെയായിരിക്കില്ലല്ലോ എന്ന്. ശക്തനായ രാഹുൽ ഗാന്ധിയെ തേരിലേറ്റുന്ന അതിശക്തമായ കോൺഗ്രസ് പാർട്ടിയെയാണ് ജനാധിപത്യവാദികൾ ആഗ്രഹിക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.